ഹായ്, ഞാൻ മല്ലു ട്രാവലറിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടത് മല്ലു ട്രാവലറോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് തന്നെയാണ്. മല്ലു ട്രാവലർ എന്ന ഷാക്കിർ സുബാനെ ഇഷ്ടപ്പെടാൻ ഒരുപാട് കാരണങ്ങളുമുണ്ട്. മറ്റൊന്നുമല്ല, മല്ലു ട്രാവലറെ നമുക്കറിയുന്നത് നല്ലൊരു കുടുംബ സ്നേഹിയായിട്ടാണ് അല്ലേ. ഭാര്യയോടായാലും മക്കളോടായാലും ഉമ്മയോടായാലും ആ ഒരു സ്നേഹം നമ്മൾ കണ്ടതാണ്. പല വീഡിയോകളിലായാലും എല്ലാതെയും നമുക്കറിയാവുന്നതാണ്, മല്ലുവിൻ്റെ ഫാമിലിയെ അത്രയ്ക്ക് കെയർ ചെയ്തിട്ടാണ് അവൻ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ എന്ന നിലയിലാണ് മല്ലു ട്രാവലറെ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം, വേറൊന്നും കൊണ്ടല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും മല്ലു ട്രാവലറിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് തെറിയും ചീത്തയും ഞാൻ കേൾക്കാനിടയായി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മല്ലു ട്രാവലറിൻ്റെ ക്യാഷ് കിട്ടിയതുകൊണ്ടോ മറ്റെന്തോ കിട്ടിയതുകൊണ്ടോ അല്ല, ഈ ഒരു സംഭവം കൊണ്ട് തന്നെയാണ് മല്ലു ട്രാവലറെ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയേറെ വിവാദങ്ങൾ ഉണ്ടായിട്ടും നമ്മളെപ്പോലുള്ളവർക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല മല്ലു ട്രാവലർ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ. മല്ലു ട്രാവലർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് തന്നെ, ഗ്രേറ്റ് മാൻ, ഇങ്ങനെയുള്ള ഒരു സംഭവം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനായിട്ടാണ് നമുക്കൊക്കെ തോന്നുക. എന്നുവെച്ചാൽ അവൻ്റെ ഒരു ജീവിതം തന്നെ എടുത്തു നോക്കിയാൽ ഒരു കരടുമില്ലാത്തൊരു ജീവിതമായിരുന്നു. തൻ്റെ ഫാമിലിയെ ഇത്രയേറെ കെയർ ചെയ്യുന്ന ഒരു മനുഷ്യനെ നമ്മൾ കാണാൻ പറ്റില്ല. അഥവാ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ, അപ്പോൾ മല്ലു ട്രാവലറിനെ ഓർക്കുമ്പോൾ എനിക്ക് ഈ വീഡിയോ ആണ് ഓർമ്മ വന്നത്. അങ്ങനെ ഒട്ടനേകം വീഡിയോ ഉണ്ട്, പക്ഷെ ഈ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇഷ്ടമുള്ള ഏരിയ ഏതാ വീട്ടിലെ? കിച്ചൺ. അപ്പൊ അവള് പറഞ്ഞ തീമിൽ അവള് പറഞ്ഞ പോലെ കിച്ചൺ പണി കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി വീട് തന്നെ എടുക്കാനുള്ള കാരണം അവള് തന്നെയാണ്. എനിക്ക് പണ്ട് മുതലേ ഒരു സ്വന്തമായിട്ട് വീട് എടുക്കണം എന്നൊരു കൺസെപ്റ്റിനോട് വലിയ താല്പര്യം. അവള് ചോദിച്ചാൽ താല്പര്യമില്ല. ഞാൻ എല്ലാവരും പറഞ്ഞു നമ്മൾ വെറുതെ നമ്മുടെ സമയവും നമ്മുടെ പൈസയും സ്വന്തം വീട് എന്നുള്ള ആഗ്രഹത്തിന് പുറകിൽ ഓടിയിട്ട് നമ്മുടെ ലൈഫ് അങ്ങ് തീർക്കും. ആക്ച്വലി വീടെല്ലാം കടം കണ്ടില്ലേ. അപ്പൊ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. അങ്ങനെ ഒട്ടനേകം വീഡിയോകളിൽ നമ്മൾ ഇതുപോലുള്ള സ്നേഹപ്രകടനങ്ങൾ കണ്ടതാണ്. അപ്പോൾ ആൾക്കാർ ചോദിക്കും, ഇങ്ങനെയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും നിനക്കൊന്നും മതിയാവുന്നില്ലടാ, പക്ഷെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഇതിപ്പോ ഞാൻ ചെയ്യുന്നത് ഒരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി വീഡിയോ ചെയ്യുന്നല്ല, എന്തോ അങ്ങനെ പറയാൻ തോന്നി. അതാ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ കേട്ടതൊന്നും സത്യമാവരുതേ എന്നാണ് ആഗ്രഹവും പ്രാർത്ഥനയും. ഗുഡ് ബൈ.